വർഷത്തേക്ക് ജെൻഡർ ബജറ്റുമായി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് 28 കോടി രൂപയുടെ ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുഷമ അവതരിപ്പിച്ചത്. സ്ത്രീ പുരുഷ തുല്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ 2022-2023 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ ഇത്തവണ ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ച 50 പഞ്ചായത്തുകളിൽ ഒന്നാണ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത്. 28,68,70,000 രൂപ വരവും 25,82,80,495 രൂപ ചിലവും കണക്കാക്കുന്നതാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ ഇത്തവണത്തെ ബഡ്ജറ്റ്. 1,13,34,242 രൂപ മിച്ചവുമുണ്ട് ബഡ്ജറ്റിൽ. കാർഷിക ഗ്രാമമായ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ കൃഷിക്കു തന്നെയാണ് ബഡ്ജറ്റിൽ മുഖ്യ പരിഗണന നൽകിയത്. കൂടാതെ വിദ്യാഭ്യാസം, സേവന മേഖല, ആരോഗ്യം, കുടിവെള്ളം, സാമൂഹ്യ സുരക്ഷ, വനിതാക്ഷേമം, പ്രാദേശിക സാമ്പത്തിക വികസനം, ചെറുകിട വ്യവസായം, ദുരന്ത നിവാരണം, പശ്ചാത്തല മേഖല എന്നിവയ്ക്കൊക്കെ പ്രാധാന്യമുണ്ട്. വനിതാ വികസന മേഖലയിൽ മാത്രം 20 പ്രത്യേക പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് ബഡ്ജറ്റ് അവതരണം നടന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുഷമ പഞ്ചായത്തിലെ ആദ്യ ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സ്ത്രീ സാന്നിധ്യം മാറ്റിയെടുക്കുന്നതിന് ബോധവൽക്കരണം നൽകണം. കുടുംബശ്രീ കാർഷിക ഗ്രൂപ്പുകൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകണം. യന്ത്രവൽക്കരണത്തിലെ കാര്യക്ഷമത ഉറപ്പാക്കാൻ കാർഷിക കർമ്മസേനയ്ക്ക് ഫലപ്രദമായ പരിശീലനം. കാർഷിക കർമ്മസേനയിലേക്ക് കുടുംബശ്രീ മുഖേന സ്ത്രീകളെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ജോലി ലഭ്യതയും വരുമാനവും ഉറപ്പുവരുത്തൽ. കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് ശേഖരിച്ച് വിപണന സൗകര്യം ഒരുക്കൽ. ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കൽ. ഔട്ട്ലെറ്റുകളിൽ സ്ത്രീകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ജോലി പരിഗണന ഉറപ്പാക്കൽ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.